എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് ചെറിയൊരു ഹോം ടൂറാണ്. കുറേ നാളായി വിചാരിക്കുന്നു ഒരു വീഡിയോ എടുത്തിടണമെന്ന്, പക്ഷേ അതിനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. അതായത് പിള്ളേരൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിട്ട് വേണ്ടേ നമ്മൾ ഹോം ടൂറൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ചെറിയൊരു ഇപ്പോൾ കാണിച്ചില്ല, ഒരു സ്റ്റെയർ കേസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് മേളിലോട്ടും താഴോട്ടും വേണമെങ്കിൽ സ്റ്റെപ്പ് വഴി നമുക്ക് കയറി ഇറങ്ങാം, ലിഫ്റ്റിൽ വേണേലും വരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ മെയിൻ ഡോർ കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കുറച്ച് എൻ്റെ കലാവിരുതുകൾ കുറച്ച് കുറച്ചുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ, അത് ചുമ്മാ ഒരു രസത്തിന് ചെയ്തതാണ്. അപ്പം നമുക്ക് ഡോറ് തുറന്ന് അകത്തോട്ട് കയറാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് സ്വപ്നക്കൂട് കേട്ടോ. ഇത് നമ്മുടെ ലിവിങ് റൂമാണ്. അപ്പോൾ ഈ ലിവിങ് റൂമിൻ്റെ മെയിൻ ഡോറാണ് ഈ കാണുന്നത്. ഞാൻ അകത്ത് കയറി എന്നിട്ടൊന്ന് ചുറ്റി എന്ന് എടുത്തതാണ് ഈ വീഡിയോ കേട്ടോ, ഒറ്റ അടിക്കുന്ന എല്ലാം കൂടെ ഒന്ന് കാണിക്കാനായിട്ട്. അത് നമ്മളൊരു വോളിൻ്റെ ഒരു സൈഡ് മാത്രം ഒന്ന് നമുക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെയിൻ ഡോറിൻ്റെ കയറി വരുമ്പോൾ മെയിൻ ഡോറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഞാൻ ഇതുപോലെ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട്. പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, പിള്ളേരുടെ പേരും ഒക്കെ എഴുതിയിട്ടാണ്. അതിൻ്റെ താഴെ കീയൊക്കെ നമ്മുടെ നെയ്ബർ ആൻറ്റിമാരുണ്ട് രണ്ട് പേര്, അവരുടെ റൂമിൻ്റെ കീ നമ്മുടെ തന്നിട്ടുണ്ട്, അതിട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങേ സൈഡിലും ആ പറഞ്ഞ പോലെ ആ ഇതിലൊക്കെ ഞാൻ ഒട്ടിച്ചതാണ് ഓരോന്ന് കേട്ടോ. ഇത് നമ്മുടെ കുഞ്ഞി ബുദ്ധന്മാരുണ്ട്, നാല് പേര് ഇരിപ്പുണ്ട് അവിടെ. പിന്നെ അപ്പുറം ഒരു ചെറിയ ടിഷ്യൂ ബോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ ഷെല്ലൊക്കെ ഇട്ട് ഒരു ചെറിയൊരു അക്വേറിയം വിത്തൗട്ട് ഫിഷാണ് കേട്ടോ, മീനില്ലാത്തൊരു അക്വേറിയമാണ്. ചുമ്മാ ഒരു രസത്തിനിട്ടിരിക്കുന്ന കേട്ടോ. പിന്നെ കലണ്ടറുണ്ട്. ഇത് ഞങ്ങളുടെ അഞ്ച് പേര് ആദ്യമായിട്ട്, കാരണം മോനുവിൻ്റെ 28 എടുത്ത പിക്ചറാണ് കേട്ടോ. മോനും കൂടെ വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് എടുത്ത പിക്ചറാണത്. പിന്നെ അതിൻ്റെ ട്രോയ്ക്കകത്ത് ടിഷ്യൂ, പിന്നെ മാസ്ക്, പേഴ്സ് അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങേ സൈഡിലായിട്ട് മെഡിസിനൊക്കെ വെച്ചിട്ടുണ്ട്, പിള്ളേരുടെ അത്യാവശ്യത്തിനുള്ള മെഡിസിനൊക്കെ അവിടെ വയ്ക്കുന്നത്. പിന്നെ താഴെ ഷൂ ഒക്കെ അടുക്കി വെക്കുന്ന കേട്ടോ. അതിപ്പോൾ ഓപ്പൺ ആക്കുന്നില്ല, കാരണം എല്ലാം ഒരുമാതിരി കിടക്കും, അതുകൊണ്ട് അത് ഓപ്പൺ ആക്കുന്നില്ല. അപ്പോൾ ഇതാണ് കയറി വരുന്ന ഒരു സൈഡ്. ഡൈനിങ് ടേബിളാണ് ഇത്. ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നാളെന്നല്ല പണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊരു കുഞ്ഞ് ഡൈനിങ് ടേബിളാണ്. അതിൻ്റെ മേളിൽ എൻ്റെ കുറേ കലാവിരുതുകൾ, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജഗ്ഗിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അത്യാവശ്യത്തിനെടുത്ത് കുടിക്കാനായിട്ട്. പിന്നെ ഒരു ചെറിയൊരു ഇതിനകത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്, കാരണം മിക്കവാറും ഞാൻ വയ്ക്കുന്ന കറിക്കെല്ലാം ഉപ്പ് കുറവാണെന്ന് വിനാട്ടം പറയും. അപ്പോൾ അത്യാവശ്യത്തിനെടുത്തിടാൻ വേണ്ടി ഉപ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു റാക്ക് പോലെ ഉണ്ട്. അതിൻ്റെ മേളിൽ ഇങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, ചെറിയ ഫോട്ടോസും പിന്നെ ചെറിയ ചെറിയ ക്രിസ്റ്റലിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നെറ്റ് കണക്ഷൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡ്. പിന്നെ മേളിൽ കുറച്ച് കുറച്ച് ചിത്രങ്ങൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ചിത്രങ്ങൾ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാണ്. പിന്നെ ഡോറിൻ്റെ ഇങ്ങേ സൈഡിലായിട്ട് പറഞ്ഞ പോലെ മയിലമ്മയെ നമ്മൾ മാലയൊക്കെ ഇടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം ഞാൻ ഈ മണം വരാനായിട്ട് ഇങ്ങനെ കത്തിച്ച് വയ്ക്കത്തില്ല, അത് കത്തിച്ച് വയ്ക്കുന്നതാണ്. പിന്നെ ചെറിയൊരു ഫോട്ടോ സ്റ്റാൻഡ്, പിന്നെ കലണ്ടർ, പിന്നെ രണ്ട് കമ്പനിയിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ ഈച്ചയുടെ ഒരു കപ്പ്, അതിനകത്ത് ഞാൻ പേനയൊക്കെ ഇട്ട് വയ്ക്കുന്നതാണ്. ഇത് കുറച്ച് കുറച്ച് ബുക്സുകളാണ് കേട്ടോ, പിള്ളേരുടെയും ഞങ്ങളുടെയും, പിന്നെ ആൽബവും എല്ലാം കൂടെ ഉള്ളൊരു ഇതാണ്. പിന്നെ അതിൻ്റെ താഴെ മോനുവിൻ്റെ കുറച്ച് കളിപ്പാട്ടങ്ങളും കുറച്ച് കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ കേട്ടോ, നല്ല സൂക്ഷിച്ച് വൃത്തിയാക്കി എപ്പോഴും വയ്ക്കും, കളിച്ചിട്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചോളും. ബുക്സെല്ലാം നമ്മൾ നമ്പരിട്ട് വെച്ചിട്ടുണ്ട്, കാരണം ഇടയ്ക്ക് കുറച്ച് ബുക്സൊക്കെ കാണാതെ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടെല്ലാം പേരും നമ്പരും എഴുതി ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബുക്ക് ഷെൽഫിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ കോർണർ സോഫയുണ്ട്.
അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിക്ചറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ഞാൻ ഇന്നാൾ കാണിച്ചു തന്നിരുന്നു, കാർഡ്ബോർഡിൻ്റെ മുകളിൽ പിക്ചർ ഒട്ടിച്ച്, പിന്നെ ട്രാൻസ്പെറൻറ്റ് പേപ്പർ വെച്ചൊക്കെ അങ്ങനെ ചെയ്ത് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്ത ഇത് മുഴുവനും. അപ്പോൾ ഈ വീട്ടിലുള്ള മിക്ക സാധനവും ഞാൻ തന്നെ ചെയ്ത് എടുത്താണ് കേട്ടോ. ആകെ 3 പിക്ചറും കണ്ട് വെളിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ, ബാക്കി ഫുള്ളി ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇത് ഈ ജനൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല കേട്ടോ, മുഴുവനായിട്ടും അത് ലോക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ടേബിൾ കണ്ടോ, ഫിഷിൻ്റെ മോഡലിലുള്ളതാണ്, ഫിഷിൻ്റെ ഷേപ്പില്ലേ കാണാനായിട്ട്. ഇതിപ്പോൾ ഇടയ്ക്കൊന്ന് വീണാണ് അതെടുത്ത് കളയാനിരുന്നത്, ഞാനത് പിടിച്ചു വെച്ചേക്കും അവിടെ കേട്ടോ. നല്ല ഭംഗിയില്ല അത് കാണാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് വരുമ്പോഴത്തേന് വിളക്കൊക്കെ വെക്കുന്ന സ്ഥലമാണ് അവിടെ. ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്ന സംഭവങ്ങളാണ്. വീട്ടിൽ ഫുള്ള് സാധനം ഞാൻ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് കെടാവിളക്കെന്ന് പറയും. ഇത് കത്തിച്ച് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് കെട്ടൊന്നും പോകത്തില്ല കേട്ടോ. ഇത് ജാനിക്കുട്ടിയുടെയാണ്, ജാനിക്കുട്ടിയുടെ സ്കേറ്റിംഗ് ബോർഡാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം ചെയ്യുന്നത്. അത് 3 ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഈ പടമെല്ലാം ഞാൻ ചെയ്തതാണ് കേട്ടോ. ഞാൻ വരച്ചതൊന്നുമല്ല, പ്രിൻ്റ് എടുത്തിട്ട് അത് ഞാൻ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുഞ്ഞി ടിവിയും അതിൻ്റെ ടിവി സ്റ്റാൻഡും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ്. പിന്നെ പ്രിൻ്റ് എടുക്കാനായിട്ട് പിള്ളേർക്ക് ഒത്തിരി പ്രിൻ്റ് ആവശ്യങ്ങൾ വരും, അപ്പോഴത്തേനും അതെടുക്കാനായിട്ട് നമ്മൾ തന്നെ മേടിച്ച് വെച്ചു. ഇത് മോനുവിൻ്റെ സീക്രട്ട് പ്ലേസ് ആണ് കേട്ടോ. അവൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി അടുക്കി അവൻ വെച്ചിരിക്കുന്നതാണ്. അവൻ്റെ കുറേ പസിലും ബ്ലോക്സും ഒക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ വാച്ച്, അതെല്ലാം അവൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവൻ്റെ ബ്ലോക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ആ ജഗ്ഗിൻ്റെ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിനകത്ത് വൃത്തിയായിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ പ്രിൻ്റ് എടുക്കാനുള്ള A4 സൈസ് പേപ്പറ്, പിന്നെ ചെറിയൊരു ഫ്ലവർ വേസ്, പിന്നെ ഞങ്ങളുടെ ഇത് ഞാൻ വിനാണിൻ്റെ ഒരു തവണ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്ത കപ്പാണ് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ചെറിയ ഇത് ഞങ്ങൾക്ക് നെയ്ബർ ആൻറ്റി ഉണ്ട്, ആൻറ്റി തന്ന ഒരു ചെറിയൊരു ഗിഫ്റ്റായിരുന്നു. പിന്നെ മോനുവിൻ്റെ ഇത് നേഴ്സറിയുടെ ഗ്രാജുവേഷന് കിട്ടിയതാണിത്. പിന്നെ ചെറിയൊരു ഫ്ലവറിൻ്റെ ഇത്, പിന്നെ ഇത് ഒരു ഫൗണ്ടൻ ആണ്, വാട്ടർ ഫൗണ്ടൻ്റെ ഇതായിരുന്നു, അത് കേടായിപ്പോയെ. പിന്നെ ഈ ട്രോയ്ക്കകത്ത് ഇവരുടെ കുറേ പ്രിൻ്റ് എടുത്ത സംഭവങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ താഴെ, പിന്നെ വിളക്ക് കത്തിക്കാനുള്ള തിരിയ അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു പടമുണ്ട്. പിന്നെ ഈ സംഭവമില്ലേ, ഇത് ഞാനുണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഞാനുണ്ടാക്കിയതാണ്. നല്ല രസമില്ലേ ഇത് കാണാനായിട്ട്. ഞങ്ങളുടെ എല്ലാം പേരെഴുതിയിട്ട് ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടേക്കുന്നതാണ്. പിന്നെ അതിൻ്റെ അപ്പുറം ഉണ്ടല്ലോ, അതും അത് ഞങ്ങൾ മേടിച്ച് ഇട്ടേക്കുന്ന കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, ഹോൾ, ഡൈനിങ് ഹോളും ലിവിങ് റൂമും എല്ലാം കൂടെ ചേർന്നൊരു സംഭവമാണ്. അപ്പോൾ നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേന് കിച്ചണിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡിൽ കിച്ചണും ലെഫ്റ്റ് സൈഡിൽ ആ ഡോറിൽ ഒരു കുഞ്ഞു വാഷ്റൂമാണ്, അത് ചെറിയ വാഷ്റൂമാണ് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് കിച്ചൺ, അതിൻ്റെ വീഡിയോ ഞാൻ പണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതുപോലെ പടങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഡ്രീം ക്യാപ്ചർ ഉണ്ട്, ഈ സംഭവം ഉണ്ടല്ലോ, അതിവിടെ ഇങ്ങനെ ഒരു രസത്തിന് തൂക്കിയിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേന് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമുണ്ട്, അത് മാസ്റ്റർ ബെഡ്റൂമാണ്. അത് ഇത്തിരി വലിയ ബെഡ്റൂമും മറ്റേ മീനുവിൻ്റെയും ജാനിയുടെയും ബെഡ്റൂമാണ് കേട്ടോ. ഇത് വാഷ്റൂമാണ്, ഇപ്പുറത്തെ കിച്ചണുമാണ്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേന് അവിടെ ഒരു ട്രെയിൻ ക്യാപ്ചർ ഞാൻ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു ബെഡ്റൂമാണ്, ഇത് വലിയ ബെഡ്റൂമാണ്. വലിയ ബെഡ്റൂമല്ല, ഏകദേശം രണ്ടും ഒരുപോലെയൊക്കെ വലിപ്പമുള്ളൂ, എന്നാലും ഇത്രയും കൂടെ വലിയ റൂം ഇതാണ്. ഇത് രണ്ടാമത്തെ ജാനിയുടെ മീനിൻ്റെ റൂമാണ് കേട്ടോ. ഇത് വലിയൊരു വാഷ്റൂമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം എല്ലാം കൂടെ വരുമ്പോഴത്തേനും വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടും, നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ട് അത് ഞാൻ അടുത്ത പ്രാവശ്യം ഇടാം കേട്ടോ. ഇത് നമ്മുടെ ഡൈനിങ് ഹോളില്ലേ, അവിടുന്ന് കാണുന്ന വിൻഡോയിൽ കൂടെ നോക്കുമ്പോഴുള്ള പാർക്കാണ്. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. 6th ഫ്ലോറിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി മുകളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും അവരവരുടെ കമൻസൊക്കെ ഇടുക.
പിന്നെ ഇത് കുറേ നാളായി ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വീഡിയോ എടുത്തിട്ട്, പക്ഷേ ഈ പറഞ്ഞപോലെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പോൾ പിള്ളേർ മൂന്ന് പേര് സ്കൂളിൽ പോയ സമയത്ത് നല്ല വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ അവരങ്ങോട്ട് വന്നു കയറുന്ന സമയത്ത് ഇതെല്ലാം വലിച്ചു വാരിയിടും, അപ്പോഴത്തേനും വീഡിയോ എടുക്കാനും പറ്റില്ല. ഇത്ര നാൾ മോനും ഉണ്ടായിരുന്നു, ഇപ്പോൾ മോനും സ്കൂളിൽ പോയി തുടങ്ങി. അതുകൊണ്ട് അവർ വരുന്നിടം വരെ വീടിങ്ങനെ കിടക്കും, അവർ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം അവർ അലങ്കോലപ്പെടുത്തിയിടും. അപ്പോൾ ഞാൻ അവർ വരുന്നതിന് മുമ്പ് വീഡിയോ എടുത്താണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.